മാതൃഭൂമിയുടെ സംഘപരിവാർ പാദസേവ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. വാർത്തകൾ ബോധപൂർവം തമസ്കരിച്ചു കൊടുത്തും ഹിന്ദുത്വ വർഗീയതയുടെ മുഖപത്രമായി മാതൃഭൂമി പേനയുന്താൻ ആരംഭിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിന് ആശയപരിസരം ഒരുക്കുന്ന ആ പത്രത്തിന്റെ ശ്രമങ്ങളിൽ ഏറ്റവും ഒടുവിലെ തെളിവാണ് ജഹാംഗീർപൂരി സംഭവത്തിന്റെ റിപ്പോർട്ട്. ജഹാംഗീർപൂരിയിൽ ഏകപക്ഷീയമായി കെട്ടിടങ്ങൾ തകർത്ത ബി ജെ പി ഭരണകൂടത്തിന്റെ വാർത്തയ്ക്ക് മാതൃഭൂമി നൽകിയ തലക്കെട്ട് നോക്കുക. ജഹാംഗീർപൂരിയിൽ കയ്യേറ്റമൊഴിപ്പിക്കൽ സുപ്രീം കോടതി തടഞ്ഞു എന്നാണ് തലക്കെട്ട്. പ്രഥമ ദൃഷ്ട്യാ ഈ തലക്കെട്ടിൽ ചിലർക്ക് അസ്വാഭാവികത തോന്നാനിടയില്ല. അവിടെയാണ് മാതൃഭൂമി സംഘപരിവാർ അജണ്ടകൾ സൂക്ഷ്മമായി വായനക്കാരിലേക്ക് കുത്തിയിറക്കുന്നത്. സത്യത്തിൽ അത്ര നിഷ്കളങ്കമാണോ ഈ തലക്കെട്ട്? ഈ തലക്കെട്ടിന് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ജഹാംഗീർപൂരിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയാണ് ബി ജെ പി കോർപ്പറേഷൻ ചെയ്യുന്നത് എന്ന കൃത്യമായ ധ്വനി ഈ തലക്കെട്ടിൽ പ്രതിഫലിപ്പിക്കുന്നു. യുദ്ധസന്നാഹവുമായി വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പലായനത്തിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമായിരുന്നു സത്യത്തിൽ ജഹാംഗീർപൂരിയിൽ നമ്മൾ കണ്ടത്. ആ വർഗീയ അജണ്ടയ്ക്കാണ് മാതൃഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ എന്ന പരിരക്ഷ നൽകി വെളുപ്പിച്ചെടുത്തത്. പത്രത്തിന്റെ ഇന്നത്തെ ഒരു പേജിലും പരസ്യമായ ആ രാഷ്ട്രീയ അജണ്ട സംബന്ധിച്ച് റിപ്പോർട്ടുകളേയില്ല. കഴിഞ്ഞില്ല. ആ കെട്ടിടങ്ങൾ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്ന് തന്നെ ഇരിക്കട്ടെ, അത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടത് ഈ വിധമാണെന്നാണോ മാതൃഭൂമി വായനക്കാരോട് പറയുന്നത്? കോഴിക്കോട് രാമനാട്ടുകരയിലെ മാതൃഭൂമി കെട്ടിടം നിർമ്മിച്ചത് ഭൂമി കയ്യേറ്റമാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. അങ്ങനെ ആരോപണം ഉയർന്നതിന്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ മാതൃഭൂമിയുടെ കെട്ടിടം ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തിയാൽ എന്തായിരിക്കും സ്ഥാപനത്തിന്റെ ധാർമ്മിക രോഷം? കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ എന്നായിരിക്കുമോ മാതൃഭൂമി വാർത്ത നൽകുക? ഞങ്ങൾക്ക് നോട്ടീസ് നൽകിയില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടില്ല, ഞങ്ങൾക്ക് സ്വാഭാവിക നീതി നിഷേധിച്ചു എന്നായിരിക്കില്ലേ മാതൃഭൂമിയുടെ നിലവിളി? ജഹാംഗീർപൂരിയിലും സംഭവിച്ചത് അതായിരുന്നു. ആ പാവങ്ങളോട് വിശദീകരണം ചോദിക്കാൻ പോലും സമയം കൊടുത്തില്ല. ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ എടുത്ത് പുറത്തേക്ക് ഓടാനുള്ള മനസ്സലിവ് കുരുന്നകളോട് പോലും കാണിച്ചില്ല. ഈ സ്വാഭാവിക നീതിയുടെ നിഷേധത്തിന്റെ തീവ്രത വിവരിക്കുന്ന ഒരു രണ്ട് വരി പോലും ഇന്നത്തെ സംഘീഭൂമിയിൽ ആർക്കും കാണാനായില്ല. സംഘപരിവാറിനോടുള്ള പ്രണയത്തിൽ ചാലിച്ചാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയതെങ്കിൽ വാർത്തയുടെ ആംഗിളിലും അതിന്റെ വിന്യാസത്തിലും CPM വിരോധവും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഹാത്രസിലെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയ ദിവസം ഓർമ്മയില്ലേ? ഒന്നാം പേജിലായിരുന്നു ആ സന്ദർശന വാർത്ത മാതൃഭൂമി നൽകിയത്. അതും പോരാഞ്ഞ് സോഫ്റ്റ് സ്റ്റോറിക്കും പത്രം സ്ഥലമൊഴിച്ചിട്ടു. ഇന്നലെ ജഹാംഗീർപൂരിയിൽ അങ്ങനെ ഒരു നേതൃപരമായ ഇടപെടൽ ഉണ്ടായിരുന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു അത്. ബുൾഡോസറിന് മുന്നിൽ കയറി നിന്ന് കെട്ടിടങ്ങൾ പൊളിക്കുന്നത് അവർ തടഞ്ഞു. എന്നാൽ ബൃന്ദ കാരാട്ടിന്റെ ഐതിഹാസിക പോരാട്ടത്തെ എത്ര ലാഘവത്തോടെയാണ് അവർ കൈകാര്യം ചെയ്തതെന്ന് നോക്കൂ. പത്രത്തിന്റെ ആദ്യ പേജിൽ പറയുന്നത് ബൃന്ദ കാരാട്ടും സംഘവും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു പോലും. ഉൾപേജിൽ ഫോട്ടോ നൽകാനുള്ള ഔദാര്യം മാതൃഭൂമി കാണിച്ചത് വിസ്മരിക്കുന്നില്ല കേട്ടോ. സത്യത്തിൽ പത്രം പറഞ്ഞതുപോലെ അവർ പ്രതിഷേധിക്കുക മാത്രമായിരുന്നില്ല, പ്രതിരോധിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദില്ലി പോലീസിനോട് മുഖാമുഖം പോരാടി അവരെ മുട്ടുകൊത്തിച്ച് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു ആ പത്രത്തിന്റെ വാർത്താ വിന്യാസം? ആ നേതാക്കളുടെ ഇടപെടലിന്റെ വിജയമെന്നാകില്ലേ വാർത്തകളുടെ ലീഡ്? അവരുടെ വമ്പൻ ഫോട്ടോ ആദ്യ പേജിൽ, ഉൾപേജുകളെ സ്തുതിഗീതങ്ങൾ വേറെയും ഉണ്ടായില്ലേ? ഇവിടെ ബൃന്ദ കാരാട്ട് വഹിച്ച നേതൃപരമായ പങ്ക് അടയാളപ്പെടുത്താൻ മാതൃഭൂമി എന്നാൽ ബോധപൂർവം വൈമനസ്യം കാട്ടി. തലക്കെട്ടുകൾ എഴുതാനും വാർത്തയുടെ ലീഡ് തീരുമാനിക്കാനും മാതൃഭൂമിയെ പഠിപ്പിക്കാനോ നിർദ്ദേശിക്കാനോ ഞങ്ങൾ ആളല്ല. എന്നാൽ വാർത്തയിലും തലക്കെട്ടിലും മാതൃഭൂമി ഒളിച്ചു കടത്തുന്ന സംഘപരിവാർ അജണ്ടയും CPM വിരോധവും സാമാന്യബോധമുള്ളവർ തിരിച്ചറിയുന്നുവെന്ന് മാതൃഭൂമി ഓർത്താൽ നന്ന്.